നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം പത്തൊൻപതാം തീയതി ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നി മാസം മൂന്നാം തീയതി വ്യാഴാഴ്ച ഇന്ന് ദിവസത്തിൽ നമ്മൾ പറഞ്ഞു പോകുമ്പം ചിലർക്ക് അഭിപ്രായ ഭിന്നതയും സംശയവും ഒക്കെ ഇടവെടുക്കാം ഇന്ന് ആരംഭം ഉദയ സമയത്ത് ഉത്തരട്ടാതി നക്ഷത്രം നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്നത്തെ ഫുൾ നക്ഷത്ര എന്ന് വെച്ചാൽ രേവതി നക്ഷത്രമാണ് ഉത്തരട്ടാതി വളരെ കുറച്ച് നേരമേ ഉള്ളൂ ഇന്ന് നമ്മൾ ബർത്ത്ഡേ ഡേ ഒക്കെ എടുക്കുമ്പോൾ രേവതി നക്ഷത്രം എടുക്കാൻ പറ്റുള്ളൂ ബർത്ത് ഡേ നോക്കുന്നവർ രേവതി നക്ഷത്രം കാരണം ഒരു നക്ഷത്രം ആറ് നാഴികയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ നക്ഷത്രം അന്നത്തെ നക്ഷത്രമായിട്ട് അല്ലെങ്കിൽ ബർത്ത്ഡേ ആയിട്ട് എടുക്കാൻ പാടുള്ളൂ രേവതി രാവിലെ ഉദയനക്ഷത്രം തുടങ്ങുന്ന സമയത്ത് കലണ്ടറിൽ രേവ ഉട്ടാതി ഇട്ടിട്ടുണ്ടെങ്കിലും അല്പനേരം കഴിയുമ്പോൾ രേവതിയിലേക്ക് പോവുകയാണ് ആറ് നാഴികയൊന്നും ഇല്ല അപ്പോൾ നമുക്ക് ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നവർ രേവതി നക്ഷത്രം അടിക്കണം അപ്പോൾ നമ്മളൊരു വർഷത്തെ ഇന്നത്തെ ദിവസം വളരെ സന്തോഷപ്രദമായ ദിവസമാണ് വ്യാഴാഴ്ച ഉത്തിരിട്ടാതി ആയാലും രേവതി ആയാലും നല്ല നക്ഷത്രമാണ് ശുഭനക്ഷത്രങ്ങളാണ് അപ്പോൾ എല്ലാ ശുഭകാര്യങ്ങൾക്കും കൊള്ളാവുന്ന ദിവസമാണ് വ്യാഴാഴ്ച ശുഭനക്ഷത്രം അപ്പോൾ എല്ലാം കൊണ്ട് ഒത്തു വന്നിരിക്കുന്ന സംഭവം ശുഭകാര്യങ്ങൾക്കെല്ലാം ഇന്ന് നമുക്ക് ഇറങ്ങാം വിജയത്തിലേക്ക് പോകുന്ന ദിവസമാണ് അപ്പോൾ അത് ഔദ്യോഗിക കാര്യങ്ങൾക്കായാലും ശരി മറ്റെന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾക്ക് പോയാലും ശരി നമുക്ക് മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവുന്ന ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കാര്യത്തിനും മാറി നിൽക്കരുത് അതുപോലെ ഇന്ന് ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കുന്നവർ രേവതി നക്ഷത്രമാണ് എടുക്കേണ്ടത് രേവതി നക്ഷത്രം അതായത് കന്നിമാസത്തിലെ രേവതി നക്ഷത്രത്തെ ചിന്തിക്കുമ്പോൾ ഒരു വർഷത്തെ ഫലത്തെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് അതായത് ഒരു വർഷത്തെ വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ഈ രേവതിക്കാർക്ക് ഈ ഒരു വർഷം നിങ്ങൾക്ക് വളരെ എന്തൊക്കെ കഷ്ടപ്പാടിലൂടെ പോകണമെങ്കിൽ തന്നെയും വ്യാഴഭഗവാൻ്റെ ദിവസം നിങ്ങൾക്ക് ബർത്ത്ഡേയും കൂടി വന്നിരിക്കുന്ന സ്ഥിതിക്ക് കുറേ നേട്ട ഫലങ്ങൾ കിടവരും സാമ്പത്തിക പുരോഗതി ഉണ്ടാവും സാമ്പത്തിക മാന്ദ്യം മാറും ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടും ജോലിയിലിരിക്കുന്നവർക്ക് ജോലി കയറ്റം കിട്ടും എന്തെങ്കിലും ബിസിനസ് ആധികാരി കാര്യങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലപ്രദമായ അന്തരീക്ഷം തെളിയും അതിനൊപ്പം തന്നെ നിങ്ങൾ വ്യാഴ ഭഗവാനെ പ്രീതിപ്പെടുത്തിയെടുക്കണം അതാത് ദശാം വ്യാഴം ഗുരുവാണ് ഗുരുപ്രീതി വരുത്തണം ഇപ്പോൾ ഗുരുവിനെ പ്രീതിപ്പെടുത്തുന്നതിനൊപ്പം തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച പാൽപ്പായസം തുളസിമാല അർച്ചന ഇവ നടത്തണം വിഷ്ണുവിനെ എത്രത്തോളം പ്രീതിപ്പെടുത്തിയെടുക്കാമോ അത്രയും പ്രീതിപ്പെടുത്തിയെടുക്കുക അതേപോലെ നമുക്ക് ഗുരുക്കന്മാരെ വിളിക്കുകയും ഗുരുക്കന്മാരുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുക മാതാപിതാക്കൾക്ക് എന്തെങ്കിലും നമ്മളാൽ കഴിയുന്നതിന് കൂടുതലായിട്ട് അവരെ അനുഗ്രഹങ്ങൾ വാങ്ങുക ഏറ്റവും കാണപ്പെട്ട ഗുരുക്കന്മാരും ദൈവവും എന്ന് പറയണത് അച്ഛനും അമ്മയാണ് അതിന് ശേഷമേ ഗുരുക്കന്മാരും ഒക്കെ ഉള്ളൂ നമുക്ക് ആദ്യ അക്ഷരം പറഞ്ഞു തരികയും എഴുതിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾക്ക് അറിവ് പകർന്നു തന്നിട്ടിരുന്ന അച്ഛനും അമ്മയാണ് അതുകൊണ്ട് അവരാണ് കാണപ്പെട്ട ഗുരുക്കന്മാർ കാണപ്പെട്ട ദൈവങ്ങൾ അപ്പോൾ അവരെ കൂടുതലായിട്ട് സ്നേഹിക്കുക അവർക്ക് കൂടുതലായിട്ട് ഓരോ ദിവസവും നമ്മൾ അന്യ സ്ഥലത്താണെങ്കിൽ പോലും അച്ഛനും അമ്മയൊക്കെ വിളിച്ച് അവരുടെ കുശലപ്രശ്നം അവരുടെ ദുഃഖങ്ങൾക്ക് ശമനം ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യണം അതുപോലെ ഇന്നത്തെ ദിവസം ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുന്നവർ രാഹുകാലം കാലം നോക്കിയിട്ട് യാത്ര ചെയ്യണം യാത്രയ്ക്ക് മാത്രമേ രാഹുകാലം ഉള്ളൂ കാരണം യാത്രാ മുടക്കം വരുത്താതിരിക്കാൻ യാത്ര വിക്രം വരുത്താതിരിക്കാൻ നമുക്ക് രാഹുകാലം നോക്കണം രാഹുകാലം കലണ്ടറിൽ ഒന്നര മണി മുതൽ മൂന്ന് വരെ ഇന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇവിടെ ഒരു മണി നാൽപ്പത്തെട്ട് മിനിറ്റ് തൊട്ട് മൂന്ന് മണി പത്തൊമ്പത് മിനിറ്റ് വരെ രാവുകാല സമയമുണ്ട് ഇത് യാത്രയ്ക്ക് മാത്രമേ ബാധകമുള്ളൂ എങ്കിലും ഗുളികകാല സമയവും കാല സമയവും ഒരു ശുഭകാര്യങ്ങൾക്ക് നല്ലതല്ല അതിൽ നമുക്ക് ഗുളികകാല സമയം വരുന്നത് ഒമ്പത് മണി പതിനെട്ട് മിനിറ്റ് തൊട്ട് പത്ത് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് വരെയും കാല സമയം വരുന്നത് ജാതക പ്രകാരം എട്ട് മണി പതിനേഴ് മിനിറ്റ് തൊട്ട് സോറി ആറ് മണി പതിനേഴ് മിനിറ്റ് തൊട്ട് ഏഴ് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് വരെ യമഖണ്ഡകാല സമയവും ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത് എങ്കിലും എല്ലാത്തിനും പോസിറ്റീവായിട്ടൊരു സമയമുണ്ട് ഇപ്പോൾ എത്ര കൊള്ളാത്ത ദിവസവും നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് അഭിജിത് മുഹൂർത്ത സമയം അഭിജിത്തിന് നാൽപ്പത്തെട്ട് മിനിറ്റ് നേരമേ തന്നിട്ടുള്ളൂ ഈ അഭിജിത് മുഹൂർത്ത സമയം നമുക്ക് എന്ത് ശുഭകാര്യങ്ങൾക്കും തിരഞ്ഞെടുക്കാം ഇന്നും അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് പതിനൊന്ന് മണി അമ്പത്തി നാല് മിനിറ്റ് തൊട്ടാണ് അത് പന്ത്രണ്ട് മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് വരെ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി ദൈവീയ കവചം നിൽക്കുന്ന ഒരു സമയമാണ് ഈ സമയം അപ്പോൾ എന്ത് ദോഷത്തെയും മാറ്റി നിർത്തി നമ്മളെ പോസിറ്റീവായിട്ട് കാര്യങ്ങളെ കൊണ്ടുപോകാൻ സഹായിക്കുന്ന സമയമാണ് അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിനിറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം ശരിക്ക് മഞ്ഞ കളറിലുള്ള വസ്ത്രം കൂടി വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തണം അത് ഷർട്ടായിട്ടായാലും ശരി ഷാളോ ആയിട്ടായാലും ശരി ബ്ലൗസ് ആയിട്ടായാലും ശരി ഒരു കർച്ചിപ്പായിട്ടെങ്കിലും മഞ്ഞ വസ്ത്രം കയ്യിൽ ധരിക്കണം കൊണ്ടുകിടക്കണം അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരാൻ സർവേശ്വരൻ്റെ പരമഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം